മോണിക്ക, ആരോഗ്യ തീരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ടൈം അടുത്തു എന്ന് നമുക്ക് ശരീരം കാണിക്കുന്ന എന്തൊക്കെ ലക്ഷണങ്ങളൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രസവ വേദന അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി സമയം എന്ന് കേൾക്കുമ്പോൾ തന്നെ, പ്രസവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്, നമുക്ക് ആ പ്രസവത്തിൻ്റെ വേദന തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേദന തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേദന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് വേദന ഈ ഒരു സമയത്ത് എടുക്കുന്നത്? ഒന്ന് ബാക്ക് സൈഡിൽ നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് നമുക്കൊരു വേദന സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ആ ഒരു വേദന എങ്ങോട്ടേക്ക് പോകുന്നു, കാലിൻ്റെ രണ്ട് തൊടയുടെ ഭാഗത്തേക്കുമായിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് പോലെ നമുക്കൊരു ഫീലിംഗ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വേദന വരുന്നു. അതുപോലെ വയറിൻ്റെ സൈഡുകളിലൊക്കെ നമുക്ക് അടിവയറിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേദന ഫസ്റ്റ് നമുക്ക് വരുന്നതാണ്. പിന്നെ വേദന വന്നതുകൊണ്ട് മാത്രമാവില്ല, ഈ ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സമയം വരെ നീണ്ടു നിൽക്കുകയാണ്. പെയിൻ ഒരു ടൈമിലേക്ക്, അതായത് ഒരു വേദന പീക്ക് ലെവലിലേക്ക് പോവുകയും പിന്നെ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് വേദന വരുന്നു, പിന്നെ അത് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് തോന്നുന്നു, പിന്നെയും നമുക്ക് വേദന വരുന്നു, പിന്നെയും കുറവായിട്ട് തോന്നുന്നു. പിന്നെ ഓരോ ഇൻ്റർവെൽസ്, അതായത് ഓരോ സമയം കഴിയുമോറും 15 മിനിറ്റ് കൂടുന്തോറും നമുക്ക് ഈ വേദനയുടെ ശക്തി കൂടി 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 വരുന്നു. അതായത് വേദനയുടെ ഒരു അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയല്ല, വേദനയുടെ അളവ് കൂടി കൂടി വരികയാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പ്രസവ വേദനയ്ക്ക് വരുന്നൊരു ലക്ഷണമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രാക്ഷനാണ്. ഇപ്പോൾ ഈ കൺട്രാക്ഷനും ഈ പറഞ്ഞ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പെയിനുമായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കും. അതായത് ഇത് ഒരുമിച്ചായിരിക്കും വരുന്നത്. ഈ ഒരു കൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് മുറുകുക ആയേക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു 6 മാസം 7 മാസമൊക്കെ ആവുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമുക്കിത് അനുഭവപ്പെടാം. എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ചിലരിൽ ചിലപ്പോൾ സ്ട്രെസ്സ് കൂടുതലുള്ള ജോലികൾ ചെയ്യുന്നവരോ അല്ല അമിതമായിട്ട് നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ആണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു 6ാമത്തെ മാസത്തിൽ അല്ലെങ്കിൽ 7ാമത്തെ മാസത്തിലൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ ഫോൾസ് ലേബർ പെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രാക്ഷൻ കുറയുന്നതാണ്. അങ്ങനെയാണ് ഫോൾസ് ലേബർ പെയിൻ വരുന്നത്. പിന്നെ ഈ ഒരു നമ്മളുടെ ഈ ഒരു ലേബർ പെയിൻ്റെ അല്ലെങ്കിൽ പ്രസവ വേദനയുടെ ആ ഒരു കൺട്രാക്ഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയറ് മുറുകുക അയക എന്നുള്ളത് നമുക്ക് ഒരു 15 മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഒരു 4 കൺട്രാക്ഷൻ 5 കൺട്രാക്ഷൻ ഒരു പക്ഷെ വരാം. അത് ഈ ഒരു കുറച്ച് സെക്കൻഡ്സേ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് ഒരു 30 സെക്കൻഡ് അത്രയും കൂടി ഇല്ല, അത്രയും താഴെ ആയിരിക്കും നമുക്ക് ആ ഒരു കൺട്രാക്ഷൻ വരികയും പോവുകയും ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഓരോ 15 മിനിറ്റിൽ 3 പ്രാവശ്യം വരിക, അല്ലെങ്കിൽ അത് 10 മിനിറ്റാവുക, 10 മിനിറ്റിൽ ഒരു 4 പ്രാവശ്യം വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടൈം ഇൻ്റർവൽ കുറഞ്ഞു 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 വരും, കൺട്രാക്ഷൻ കൂടി 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 വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ ഇതും അതിനോടൊപ്പം തന്നെ പെയിനും വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണിക്കുന്ന ഈ 2 ലക്ഷണങ്ങളായിട്ട് വരുന്നത്, ഒന്ന് പെയിനും ഒന്ന് കൺട്രാക്ഷനും. അപ്പോൾ ഇങ്ങനെ കൺട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കുഞ്ഞു പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും നമ്മൾ സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ഒരു കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 2 ലക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് നമ്മൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വാട്ടറി ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ വെള്ളം പോവുക അല്ലെങ്കിൽ ഫ്ലൂയിഡ് പോവുക എന്നുള്ള ആ ഒരു കാര്യമാണ് അടുത്തതായിട്ട് വരുന്നത്. ഈ ഫ്ലൂയിഡ് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ പ്രസവമായി അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയമായ ടൈമിൽ മാത്രം ആയിരിക്കില്ല ഫ്ലൂയിഡ് പോകുന്നത്. ചിലർക്ക് വളരെ ചെറിയ രീതിയിൽ, ഇപ്പോൾ ചെറുതായിട്ടൊരു മൂത്രം ഒഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് വെള്ളം ഡിസ്ചാർജ് പോലെയോ അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യം ഒരു പ്രാവശ്യം വരുന്നുണ്ടാവുന്നത്. അതൊരു പക്ഷേ ഈ ഒരു നമ്മൾ ഈ ഒരു ഡെലിവറിക്ക് 1 ആഴ്ച മുന്നേയും വരാം, അതുപോലെ 2 ദിവസം മുന്നേയും വരാം, അതും അല്ലെങ്കിൽ ആ ഡെലിവറി ഡേറ്റിന് ആ അതേ ദിവസം തന്നെ വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക എങ്ങനെയാണ്, മറ്റ് സിംറ്റംസും കാര്യങ്ങളും ഇതിനോടൊപ്പം ഉണ്ടോ, അതുപോലെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആയാൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതും അറിയിക്കേണ്ടതുമാണ്. പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ടുള്ളൊരു ബ്രേക്ക്, അതായത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പൈപ്പ് തുറന്ന് വിട്ടതുപോലെയുള്ള ആ ഒരു വെള്ളം പോവുകയൊക്കെ ആണെങ്കിൽ അപ്പോൾ എത്രയും വേഗം ഡോക്ടറടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വജൈനൽ ഡിസ്ചാർജ് എന്നുള്ളത്. അപ്പോൾ വജൈനൽ ഡിസ്ചാർജിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? വജൈനൽ ഡിസ്ചാർജിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രധാന ഒരു വജൈനൽ ഡിസ്ചാർജിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു പിങ്കിഷ് കളറോ അല്ലെ ബ്രൗണിഷ് കളറിലോ റെഡിഷ് കളറിലോ രീതിയിലുള്ള ഡിസ്ചാർജ് ചെറുതായിട്ട് പോവും, ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് പോവും.
അത് വലിയ രീതിയിലാവുകയാണ് തീർച്ചയായിട്ടും ഡോക്ടറടുത്ത് പോകുന്നേ വേണം. അപ്പോൾ ചെറിയ രീതിയിൽ ചിലർക്ക് ബ്ലീഡിങ് ചിലപ്പോൾ ഈ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ വരെയൊക്കെ വരാറുണ്ട്. അതായത് ഈ ഒരു ഡെലിവറി ഡേറ്റിന് മുന്നേ ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ അതിൻ്റെ കൂടുതൽ ഫൗൾ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജിൽ മ്യൂക്കസ് പ്ലഗ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു മ്യൂക്കസ് പ്ലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ദ്രാവകമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ബാധിക്കാതെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഈ ഒരു മ്യൂക്കസ് പ്ലഗ്. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് പ്ലഗ് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളത് ചിലർക്കത് കാണാൻ പറ്റും, ചിലർക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മ്യൂക്കസ് പ്ലഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ള അങ്ങനത്തെ ചിന്ത തോട്ട് വരണ്ട. ഒരു പക്ഷേ ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ചെറിയ രീതിയിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്നൊരു സഡനായിട്ടായിരിക്കും ഈ ഒരു മ്യൂക്കസ് പ്ലഗ് പോകുന്നത്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്, മ്യൂക്കസ് പ്ലഗ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി വജൈന ഡിസ്ചാർജ് കാര്യങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ പോകുമ്പോൾ നമ്മൾ അറിയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂക്കസ് പ്ലഗ് എപ്പോഴും ഒരു മുട്ടയുടെ വെള്ളയുടെ തിക്നെസ് പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. ഈ ഒരു മ്യൂക്കസ് പ്ലഗ് പോകുന്നതും ഈ ഒരു ലേബർ പെയിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഡെലിവറി ടൈമിൽ പെയിനായിട്ട് വരുന്നത്, പെയിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.